സത്യം ഒന്നേ ഉള്ളൂ അത് ജയിക്കും. ഗാന്ധിയെ കൊന്നതിന് രണ്ട് പക്ഷമുള്ള നാടാ സാറേ ഇത്. നീ എന്റെ കുഞ്ഞിനെ ഇത്രയൊക്കെ ടോർച്ചർ ചെയ്തിട്ടും ഞാൻ നിന്നെ അവഗണിക്കുന്ന എന്താണെന്നറിയോ? പരിഗണിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അർത്ഥം നിന്റെ ആയുസ് ഒടുങ്ങിയെന്ന. എന്താ നീ ചാണാത്തി കൈകുത്തി വീണു? പോവാസത്തെ മൈലഞ്ചിട്ടതാ. നിന്നെ ഞാൻ എവിടെല്ലാം നോക്കിയെന്ന് അറിയോ? എന്തിനാ ടൗണിൽ പോണ്ട? എനിക്കൊന്നും വാങ്ങിക്കാനില്ല. ക്യൂട്ടസും കുങ്കമൊക്കെ കഴിഞ്ഞ പ്രാവശ്യം മഞ്ചേരിപ്പെട്ടെ, പിന്നെ ലിപ്സ്റ്റിക് തീർന്നു പോയിടും. പക്ഷെ ഞാനത് കുങ്കമം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. കാശൊക്കെ പാളി സെട്ടിരിക്കുക ലോറൻസെ. ഇനി 10 പൈസ കിട്ടണമെങ്കിൽ അടുത്ത യുവജനോത്സവം വരണം. എന്താ ആടി കൊണ്ടുപോയത്? അതെ, നീ എനിക്കൊരു സഹായം ചെയ്യൂ. എന്താ? നീ ദേഷ്യപ്പെടരുത്. ഇനി വൈകണ്ട, നീന്താനുള്ള ട്രൗസറും കുപ്പായിട്ട് വേൻ ചാടിക്കോളി. ആ കണ്ണാണ് ദുബായ്. എന്തൊട്ട് തണുപ്പാ ഇവിടെ, എപ്പോഴും ഇങ്ങനെയാണോ? ഈ മാസം ഭയങ്കര തണുപ്പാണ്, അടുത്ത മാസം വല്ല മാറും. ഓ, പിന്നെ അങ്ങനെ തണുപ്പോട് തണുപ്പാണ്. -ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്തായാലും തണുപ്പാണ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം. അവിടെ ആവുമ്പോ അമ്മച്ച് വയറ് നിറച്ച് ചോറുണ്ടാക്കി തരും. എന്നെ ആർക്കും ഇഷ്ടാവില്ല. എന്റെ ആർക്കെല്ലാം ഇഷ്ടമായിട്ടാണ് ഞാനവിടെ താമസിക്കുന്നത്. ബോധമായി പോയില്ലേ? ഒരഡ്ജസ്റ്റ്മെന്റിന്റെ മുട്ട കടിച്ചിട്ട് അവർക്ക് പറ്റിപ്പോയില്ലേ? അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ ഈ കഴുത പറയാ, എന്റെ അമ്മാവന്റെ വകയല്ല ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ അമ്മാവന്റെ വകയാണോ ഈ ഹോട്ടലിൽ നിന്ന്? അപ്പൊ അവൻ എന്നെ എടീന്ന് വിളിച്ചു, ഞാൻ അവനെ പട്ടിന്ന് വിളിച്ചു. അപ്പൊ ഒരുത്തൻ എന്നെ അടിക്കാൻ വന്നപ്പോ ഞാൻ എന്റെ കൊടയെടുത്ത് അവന്റെ വയറത്ത് ഒറ്റ കുത്തു കുത്തി. എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ പിടിക്കാൻ വന്നപ്പോ ഞാൻ ഫോൺ എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു. എന്നിട്ടും ഒരുത്തൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അവന്റെയാണ് ഈ ഹോട്ടലിൽ നിന്ന്. അപ്പൊ ഞാൻ അവന്റെ അപ്പുവിനെയും അമ്മുവിനെയും ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു കൊടുത്തു. അവനെ ആശുപത്രി കൊണ്ടുപോയി. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. പട്ടാണല്ലേ. എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ? നിന്റെ പ്രായത്തിലേ നിന്നെക്കാ 100 പത്രാസിൽ ജീവിച്ചോളടി ഞാൻ. നീ എന്റെ അടുത്ത് വലിയ ആളാവണ്ടാട്ടാ. ഡേ, നിങ്ങളോട് പോവാൻ പറഞ്ഞത്? എടി, നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന പെങ്കോതൻ ഉണ്ടല്ലോ, അവൻ ഈ തോളിലിട്ട് വളർത്തിയുള്ള അടി ഞാൻ. അപ്പുറത്ത് ഇപ്പത്തുള്ളൊരു കേക്കല്ലേ ഈശ്വര. കേക്കട്ടടി കേക്കട്ടടി, എല്ലാവരും കേക്കട്ടെ. മോള് കാളിയന്റെ കഥ കേട്ടിട്ടില്ലേ? ഒരു തല വെട്ടിയാൽ വേറെ തല. പീഡിപ്പിക്കാൻ പറ്റിയ ആരെയും കാണാതെ കാളിയൻ പാഞ്ഞു നടക്കുമ്പോ നമ്മൾ ഒളിച്ചിരുന്ന് ചിരിക്കും ഇല്ലേ? അയ്യോ അണ്ണാ, 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 അണ്ണന്റെ വീട് എവിടെയെന്നാ? നമ്മൾ തിരുവനന്തപുരത്തുകാരാണ്. ഭർത്താവിന് ഇവിടെ വില്ലേജ് ഓഫീസിലാണ് ജോലി. ഓ, ഇവിടെയും മിണ്ടി കൂടി. ഇതിലും വലിയ വലിയ പള്ളിക്കൂടങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ കൊണ്ട് കേട്ടാ. അയ്യോ അണ്ണാ, ഇനി മിണ്ടൂലെന്നാ? അമ്മച്ചിയാണോ മിണ്ടൂലേ? ഓക്കെ മിസ്റ്റർ രാജു, ഐ മാനേജ് ദാറ്റ്. എനി ഹൗ, യു ഡു വൺ തിങ്, പ്ലീസ് കോൾ മീ നെക്സ്റ്റ് വീക്ക്. ഓക്കെ. മൈ മോൾ ഇവിടെ സ്റ്റഡി. വിത്ത് സ്റ്റാൻഡേർഡ് 5C class ആണ്. ഓക്കെ, എനി പ്രോബ്ലം? പ്രൈവറ്റ് വാട്ടർ. വാട്ടർ ഇസ് നോട്ട് എ പ്രോബ്ലം ഹിയർ. See, there are 2 tanks in the compound here, and we supply mineral water for the children now at canteen. Ayyo, ayyo, not a... കൈയോടെ പിടികൂടിയും വേണം. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. എന്താ ഞാൻ ചെയ്യേണ്ടത്?
ഇന്ന് രാത്രി നിന്റെ ഒരു കണ്ണ് വേണം. കണ്ണ് മാത്രം ഞാൻ തരൂല, എന്നെ കൊന്നാലും തരൂല. ഈ ലഡു ഒക്കെ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ ഒരു കണ്ണെങ്കിലും ചോദിക്കൊന്ന്. എന്റെ കിഡ്നി ചോദിക്കാഞ്ഞത് പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക്. ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടി അടിച്ചേ ഉള്ളൂ, ഇനി പല്ല് 32 താഴെയിടും. എന്തായത്? ഇതിനെ ഞങ്ങൾ ഇവിടെ ചായ എന്ന് പറയും, പട്ടണത്തിൽ എങ്ങനാ പറയുന്നെന്ന് എനിക്കറിയത്തില്ല. ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. ഇതെന്തോന്നാ? അത് വിറവ് കൊള്ളി അല്ല, കുന്തം. ഇതെന്തോന്നാ? അതവിടെ വെക്കേ, മൗത്ത് ഓർഗൻ, മൗത്ത് ഓർഗൻ അവിടെ വെക്കേ. ഇതാണോ അമ്മേന്റെ നായര്? ഒന്ന് ചിരിച്ച് ഒച്ച ഫോട്ടോയിൽ കിട്ടൂലേ മിസ്റ്റർ, അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. ഒന്ന് പുഞ്ചിരിക്കൂ, സ്മൈൽ സ്മൈൽ. ഷോ, എന്നെ നോക്കൂ. ഞാൻ ഓരോന്ന് ചോദിക്കാം. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. മനസ്സിലായില്ല? ഇല്ല. എന്റെ പേര് പറഞ്ഞാൽ ഞെട്ടും. ഞെട്ടില്ല. വട്ടയില്ല. പപ്പടം. കറക്റ്റ്. അടുത്തേലേക്ക് പോ. ഫസ്റ്റ് ഊടി ചായ ഇട്. ഞാൻ ചായ ഇടണോ? ഞാനാണോ ഈ വീട്ടിൽ ചായ ഇടണത്? അല്ല, ചായ ഞാനിടാം. പക്ഷെ പഞ്ചസാര. പഞ്ചസാര ഞാൻ ഇടും. അങ്ങോട്ട് ഇട്ട്. കുടിക്കണം. ഞാൻ കുടിക്കും. കലക്കി ഞാനങ്ങോട്ട് തരും. നിന്റെ പുത്തൻ റേവൻ ഗ്ലാസ്, ഇത് ചവിട്ടിപ്പൊട്ടിച്ച് നിന്റെ കാലേ വിട്ടു. ഈ പൂട്ടിന്റെ മോളിൽ നീ നിന്റെ പൂട്ടിട്ട് പൂട്ടിയാ പിന്നെ ഞാൻ പൂട്ടും. ഒടുക്കത്തൻ പൂട്ടും. സുഹൃത്തെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ വിചാരിച്ച സിനിമയിലുള്ള മമ്മൂട്ടിയാണെന്നാ. അയ്യോ, സത്യമായിട്ടും ആ ശബ്ദവും ഗാംഭീര്യവും എല്ലാം. മമ്മൂട്ടി കുറെ കൂടെ ഹൈറ്റ് ഒക്കെ ഇല്ലേ? ആ ഒരു വ്യത്യാസമല്ലുള്ളൂ. ഇപ്പഴും ചില സൈഡിൽ കൂടെ നോക്കുമ്പോ സുഹേട്ടൻ തനി മമ്മൂട്ടിയാ. എന്റെ മീശ എവിടെ? മുഖത്തുണ്ടല്ലോ. മുഖത്തുള്ളതിന്റെ ബാക്കിയോടെ ചോദിച്ചേ. വല്ല പാറ്റയോ മറ്റോ കരണ്ടതായിരിക്കും. ഏത് പാറ്റയാ കരണ്ടെന്ന് എനിക്കറിയാവിടി. എന്തായാലും ഇത് തന്നെയാ ഭംഗി. ആ രണ്ട് കൊമ്പുണ്ടായിരുന്നപ്പോ ഒരു കാണ്ടാമൃഗത്തിന്റെ ലക്ഷണമായിരുന്നു, ഇപ്പൊ നല്ല ചന്തണ്ട്. ആ പറഞ്ഞു. എന്താ പറഞ്ഞേ? മത്തായിച്ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. വിഷമം പറഞ്ഞാ മതി, മത്തായിച്ചേട്ടന്റെ മനസ്സലിയൊന്നും പറഞ്ഞു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, എന്താ നിന്റെ വിഷമം? എന്റെ പേര് ബാലകൃഷ്ണൻ. അതാ നിന്റെ വിഷമം? വാട്സ് യുവർ നെയിം? അമ്മുക്കുട്ടി. സേ ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പറയൂ. ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റാണ്. തള്ള ബേള ഉണ്ടാക്കാതെ പോണം. എടി അലപരാതി, ഞാൻ നിന്റെ തള്ളയിലെന്ന് പറഞ്ഞതല്ലേ? നിന്നെ വീടും കൂടുമെന്നല്ലേ അയച്ചു വിട്ടിരിക്കല്ലേ? നമ്മൾ തമ്മിൽ മിണ്ടണ്ടെന്ന് പറഞ്ഞതല്ലേ? എന്നാ എന്റെ ചായയുടെ കാശ? ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് ചായ വേണമെന്ന്. പിന്നെ അയാൾ തന്നപ്പോ വാങ്ങിച്ച് വിഴുങ്ങി എന്തിന്? അയാള് തന്നു, ഞാൻ കുടിച്ചു, അത്രേ ഉള്ളൂ. കാനറ ബാങ്കിൽ നിന്ന് പോന്നേ പിന്നെ എനിക്ക് ഒട്ടും വിശപ്പില്ല. ഇന്ത്യൻ ബാങ്കുകാർക്ക് എന്നെ വിട ഒട്ടും ഇഷ്ടമല്ലായിരുന്നു.